ഔട്ട്ഡോർ ചാനൽ ഡ്രീം പാരഡൈസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പഴയ നാല് അണക്കെട്ടുകളിലൊന്നായ കല്ലണൈ ഡാമിലാണ്. അത് തമിഴ്നാട്ടിലാണ്, തിരുച്ചിറപ്പള്ളിയിലാണ്. കാവേരി നദിക്ക് കുറുകയാണ് ആ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കടക്കാം. ഒരിക്കൽ കൂടി വെൽക്കം. ജലത്തെ സംഭരിച്ചു നിർത്തുക, വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക, വേനൽക്കാലത്ത് കുടിവെള്ളമായും കൃഷി ആവശ്യത്തിനായി ഉപയോഗിക്കുക, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നിവയാണ് അണക്കെട്ടുകളുടെ പ്രധാന ഉപയോഗം. BC 3000 അതായത് 5000 മുമ്പ് ജോർദാനിൽ നിർമ്മിച്ച ജാവ അണക്കെട്ടാണ് അറിയപ്പെടുന്ന ഏറ്റവും പഴയ മനുഷ്യനിർമ്മിത അണക്കെട്ട്. ഇപ്പോഴും ഉപയോഗപ്രദമായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട് സിറിയയിലെ ലേക്ക് ഹോം ഡാം അല്ലെങ്കിൽ ക്വാറ്റിന ബാരേജ് ആണ്. അത് BC 1319 BC 1304 ഇടയിൽ ആണ് നിർമ്മിച്ചത്. ലോകത്ത് ഉപയോഗപ്രദമായി പ്രവർത്തിക്കുന്ന ഏറ്റവും പഴക്കമുള്ള നാല് അണക്കെട്ടുകളിലൊന്നാണ് കല്ലണൈ ഡാം. അതിമനോഹരമായ വാസ്തുവിദ്യ കാരണം തമിഴ്നാട്ടിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഗ്രാൻഡ് അണക്കെട്ട് എന്നറിയപ്പെടുന്ന കല്ലണൈ ഡാം. BC 2014 മുതലാണ് പൊതുജനങ്ങൾക്കായി ഈ ഡാം തുറന്നുകൊടുത്തത്. കാവേരിയമ്മ എന്ന ദൈവസങ്കല്പത്തിലാണ് തമിഴ്നാട്ടുകാർ കാവേരി നദിയെ കാണുന്നത്. 800 കിലോമീറ്റർ നീളമുള്ള കാവേരി നദി കർണാടകയിലെ കൂർഗ് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിലെ തലക്കാവേരി എന്ന സ്ഥലത്ത് നിന്നാണ് അതിൻ്റെ പ്രയാണം ആരംഭിക്കുന്നത്. ധർമ്മപുരി ജില്ലയിലെ ഹൊഗേനിക്കൽ എന്ന സ്ഥലത്ത് വെച്ച് കാവേരി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് തിരുച്ചിറപ്പള്ളി, തഞ്ചാവൂർ, നാഗപട്ടണം അങ്ങനെ പല ജില്ലകൾ കടന്ന് മയിലാടംതുറൈ ജില്ലയിൽ വെച്ച് ബംഗാൾ ഉൾക്കടലിൽ ലയിക്കുന്നു. ഏകദേശം 2000 മുമ്പ് കാവേരി നദിയിലെ വെള്ളപ്പൊക്കം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു തരണമെന്ന് തഞ്ചാവൂരിലെ കർഷകർ അന്ന് പ്രദേശം ഭരിച്ചിരുന്ന ചോള രാജാവായ കലികാല ചോളനോട് അഭ്യർത്ഥിച്ചു. നിൽക്കുന്നത് ലോകത്തെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പഴയ നാല് അണക്കെട്ടുകളിലൊന്നാണ് കല്ലണൈ അണക്കെട്ട്. 2000 മുമ്പ് കലികാല ചോളൻ കാവേരി നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടാണ് കല്ലണൈ അണക്കെട്ട്. കൂറ്റൻ കല്ലുകൾ കൊണ്ടിട്ട് കാവേരി നദിയെ തടഞ്ഞു നിർത്തി ജലത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നൊരു വാട്ടർ റെഗുലേറ്റിംഗ് സിസ്റ്റമായിരുന്നു കൃഷിക്ക് ആവശ്യമായിരുന്നു. കാരണം കാവേരി നദിയിൽ ജലനിലപ്പ് ഉയരുമ്പോൾ കൃഷിനാശം ഇവിടെ ഒരു സാധാരണ സംഭവമാണ്. അതിനെ ഒഴിവാക്കാനായി കലികാല ചോളൻ എന്ന ചോള രാജാവ് 2000 മുമ്പ് കെട്ടിയ കല്ലണൈ ഡാം, കല്ലുകൊണ്ടുള്ള അണ
ഇതാണ് കല്ലണ. ഒരു ഇപ്പം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഡാമും ലോകത്തെ 4 പഴക്കം ചെന്ന ഡാമുകളിലൊന്നുമാണ്. കാവേരി നദി കർണാടകയിലെ കൂർഗ് ജില്ലയിൽ നിന്ന് ആരംഭിച്ച് അവിടെ തലക്കാവേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് കാവേരി നദിയുടെ ഉത്ഭവം. അത് കുത്തി ഒലിച്ച് വന്ന് തമിഴ്നാടിൽ കയറി കഴിയുമ്പോൾ ഇതിൻ്റെ രൂപത്തിലൊരു മാറ്റം വരും. അതിവിശാലമായ ഭയാനകമായ രീതിയിലുള്ള വീതിയിലാണ് ഈ നദി ഒഴുകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന കല്ലണൈ ഡാമിന് 36 കിലോമീറ്റർ മുമ്പ് വെച്ച് ഈ കാവേരി നദി രണ്ടായി വേർപിരിയും. ഒന്നിൻ്റെ പേര് കാവേരി എന്നും മറ്റേതിൻ്റെ കൊല്ലാർ എന്നുമാണ് അതിൻ്റെ പേര്. ഈ രണ്ട് നദികൾ സെപ്പറേറ്റായി വളരെ ദൂരം യാത്ര ചെയ്തിട്ട് വീണ്ടും ഒന്നിക്കും. കല്ലണൈ എന്ന ഏരിയയിൽ വെച്ചാണ് ഇത് വീണ്ടും ഒന്നിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുക്കൊരു ദ്വീപുണ്ട്. ആ ദ്വീപിൻ്റെ പേരാണ് ശ്രീരംഗം. വീണ്ടും ഒന്നിക്കുന്ന സ്ഥലത്ത് കലികാല ചോളൻ കെട്ടിയ അണയാണ് കല്ലണൈ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഡാം. അപ്പോൾ ഇതിൽ വെള്ളം വളരെ കുറവാണ്. ഈ പറയുന്ന കാവേരി നദി ഏറ്റവും കൂടുതൽ മണ്ണ് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ ശ്രീരംഗം എന്ന് പറയുന്നത്. ശ്രീരംഗം കഴിഞ്ഞ് അങ്ങോട്ട് ഈ മൊത്തം ഗംഗ അല്ലെങ്കിൽ സോറി കാവേരി നദിയുടെ ഡെൽറ്റയാണ്. ഫലഭൂയിഷ്ടമായ മണ്ണും ചെളിയും എക്കലും ഒക്കെ കൊണ്ടിട്ട് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ്. അതുകൊണ്ടാണ് തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ നെല്ലറ എന്ന് തഞ്ചാവൂർ ജില്ലയെ വിളിക്കാനുള്ള കാരണവും ഈ കാവേരി നദിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് മണൽ ഇഷ്ടംപോലെ വാരിക്കൊണ്ട് പോകുന്നുണ്ട്. കാരണം രണ്ട് സംസ്ഥാനത്തെ മണ്ണാണ് ഇവിടെ കൊണ്ടുവന്ന് കാവേരി നദി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. പിന്നീട് വന്ന കാലത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നദിയുടെ പൊക്കം കൂട്ടുകയും അതിന് ഷട്ടറുകൾ സ്ഥാപിക്കുകയും അങ്ങനെ ഒരു വലിയ വാട്ടർ റെഗുലേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ ഏരിയ. ഇപ്പോൾ കാണുന്ന ഡാം പിന്നീട് ബ്രിട്ടീഷുകാർ കെട്ടി വാട്ടർ റെഗുലേറ്റിംഗ് സിസ്റ്റമാണ്. വലിയൊരു ഏരിയയിൽ വെള്ളത്തെ തടഞ്ഞു നിർത്തിയിട്ട് അതിനെ പല കൈവഴികളായി റെഗുലേറ്റ് ചെയ്ത് തിരിച്ച് തിരിച്ച് വിടുന്ന ഒരു അതിഭീകരമായ ബൃഹത്തായിട്ടൊരു ഡാം സിസ്റ്റം എന്ന് തന്നെ പറയാം. നദിക്ക് കുറുകെ വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ കലികാല ചോളൻ തീരുമാനിച്ചു. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആരും തന്നെ അണക്കെട്ട് എന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ നിർമ്മാണത്തിൽ മുൻപരിചയമുള്ള ആരും തന്നെ ഇല്ലായിരുന്നു. സെക്കൻഡിൽ 200,000 ഗാലൻ എന്ന തോതിൽ ഒഴുകുന്ന കാവേരി നദിയിലെ വെള്ളത്തെ അണകെട്ടി നിർത്താനുള്ള മാർഗവും അദ്ദേഹം കണ്ടെത്തി. കൂറ്റൻ പാറകൾ കൊണ്ടുവന്ന് നിരത്തി പാറകൾക്കിടയിൽ വെള്ളത്തിൽ ലയിക്കാത്ത കളിമണ്ണ് പൂശി പാറകളെ ഒട്ടിച്ചു നിർത്തി. 1079 അടി നീളത്തിലും 66 അടി വീതിയിലുമാണ് അന്ന് ഈ അണക്കെട്ട് നിർമ്മിച്ചത്. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരനായ മിലിട്ടറി എഞ്ചിനീയർ കാൾഡ്വെല്ലിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ ഉയരം കൂട്ടുകയും ഇന്ന് കാണുന്ന രീതിയിൽ പുതുക്കി പണിയുകയും ചെയ്തു. ഗ്രാൻഡ് അണക്കെട്ടെന്ന് പേരും നൽകി. 2000 വർഷം മുമ്പ് നിർമ്മിച്ചിട്ട് ഇപ്പോഴും കേടുകൂടാതെ പ്രവർത്തിക്കുന്നു എന്നത് ഒരു അത്ഭുതം തന്നെയാണ്. തിരുച്ചിറപ്പള്ളിയിൽ നിന്നും വെറും 15 കിലോമീറ്റർ മാത്രം ദൂരത്താണ് ഈ ഡാം. തിരുച്ചിറപ്പള്ളിയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്നതും കല്ലണൈ ഡാമും അതിനോട് ചേർന്നുള്ള പാർക്കിലുമാണ്. ഹായ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലണ ഡാമിൻ്റെ പരിസരത്താണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ പാർക്കാണ്, കുട്ടികളുടെ പാർക്ക്. അപ്പോൾ ഇവിടെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല പല റൈഡുകൾ കാണാം, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡാം സന്ദർശനം മാത്രമല്ല, സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കല്ലണ ഡാം. ഗുണകരമായി നിർമ്മിതിയുടെ കാരണക്കാരനായ കലികാല ചോളന് ഒരു സ്മൃതി മണ്ഡപവും ഈ പാർക്കിലുണ്ട്. കലികാല ചോളൻ ആനപ്പുറത്തിരിക്കുന്ന വെങ്കല പ്രതിമയാണത്. കല്ലണൈ ഡാമും കലികാല ചോളന്റെ വെങ്കല പ്രതിമയും ഒരിക്കലും നമ്മളുടെ മനസ്സിൽ നിന്നും മായില്ല എന്നത് തീർച്ചയാണ്. കല്ലും കളിമണ്ണും മാത്രം കൊണ്ട് ഒരു നിർമ്മിതി 2000 വർഷത്തോളമായി കാവേരി നദിയിലെ വെള്ളപ്പൊക്കത്തെ തടഞ്ഞു നിർത്തുന്നു എന്നത് തമിഴ് വാസ്തുവിദ്യയുടെ ഒരു അത്ഭുതമായി കണക്കാക്കാം.